ഹായ് എല്ലാവർക്കും, നാച്ചർ ബ്ലോസത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോണത് സ്കിൻ നല്ല സോഫ്റ്റ് ആക്കുന്നതിനും നല്ല ഗ്ലോ കിട്ടുന്നതിനും അതുപോലെ തന്നെ സൺ ടാൻ, പിഗ്മെന്റേഷൻ, മുഖക്കരി വന്നിട്ടുള്ള കറുത്ത പാടുകള്, പിന്നെ മുഖത്ത് കുഴികൾ എന്നിവ മാറുന്നതിനും സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കുന്നതിനും ഓറഞ്ച് ഐസ് ക്യൂബ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഒരു ഓറഞ്ച് വേണം. ഇതിപ്പോ ഞാൻ എടുക്കുന്നത് സ്കിന്നോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അത് അങ്ങനെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം, സ്കിൻ മാറ്റാം. പിന്നെ നന്നായി കഴുകിയതിന് ശേഷം, അതിൽ കുരു ഉണ്ടെങ്കിൽ അതും കളഞ്ഞതിന് ശേഷം ഇത് ഉപയോഗിക്കാം. ഓറഞ്ചിൽ നമുക്കറിയാം ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കിൻ ലൈറ്റൺ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നല്ല കരിവാളിപ്പൊക്കെ മാറുന്നതിനൊക്കെ വളരെ നല്ലതാണ് ഓറഞ്ച്. പിന്നെ വേണ്ടത് അലോവേരയാണ്. അലോവേരയിൽ ധാരാളം സ്കിന്നിന്റെ നല്ല തിളക്കം കിട്ടുന്നതിനും നല്ല സോഫ്റ്റ് ആക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് അലോവേര. പിന്നെ വേണ്ടത് തൈരാണ്, അത് 2 teaspoon. പിന്നെ 3 teaspoon തേനാണ് വേണ്ടത്. പിന്നെ കുറച്ച് 2-3 തുള്ളി റോസ് വാട്ടർ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇത് ആദ്യം നമുക്ക് ഓറഞ്ച് നന്നായി മിക്സിയിലിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ ഓറഞ്ചും അലോവേരയും കൂടി നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടിയും ചേർത്തിട്ട് ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 spoon തൈരാണുള്ളത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 spoon ഹണി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2-3 drops പനിനീര്, റോസ് വാട്ടർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് ഇനി നമുക്കിത് ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോ ഞാൻ എല്ലാം ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പൊ ഇവിടെ ഐസ് ക്യൂബ് ഒക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് സർക്കുലർ മോഷനിൽ വേണം മുഖത്ത് റബ് ചെയ്ത് കൊടുക്കാനായിട്ട്. മുഖത്ത് മാത്രമല്ല, കഴുത്തിലും കൈകളിലും ഇങ്ങനെ ടാൻ ഉള്ള ഭാഗത്തൊക്കെ വേണമെങ്കിൽ ഇത് റബ് ചെയ്ത് കൊടുക്കാം. നല്ല വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഐസ് ക്യൂബ്സ് ഇതാണത്. പിന്നെ 20 മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയാം. സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. ഇത് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാത്രിയാണ്. കാരണം രാത്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മോർണിംഗ് ആകുമ്പോഴത്തേക്കും മുഖം നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും, നല്ല ഗ്ലോ ഉണ്ടാവും. നമ്മുടെ ഡൾനെസ് ഒക്കെ പോയി മുഖം നല്ലൊരു ബ്രൈറ്റ്നെസ് കാണാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മൾ ഓറഞ്ച് പീല് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒരു സ്ക്രബിങ് എഫക്റ്റും നമുക്ക് കിട്ടും. പിന്നെ ആഴ്ചയിൽ 4 ദിവസം ഇത് ചെയ്താൽ മതിയാവും. പിന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക, ചെയ്യുന്നതിന് മുമ്പ് കൈകളിൽ ജസ്റ്റ് ഒന്ന് റബ് ചെയ്തതിന് ശേഷം മാത്രം മോച്ച് ചെയ്താൽ മതി. കാരണം എന്തെങ്കിലും ഒരു അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് തന്നെയുള്ള ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.